നമസ്കാരം ഗൈസ്, എല്ലാവർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട എന്താണ് മലയാളം ടെക്കീസിൽ പിന്നെയും വ്ലോഗ് വീഡിയോ പോലത്തെ വീഡിയോ വരണേന്നുള്ളത്. ഇന്ന് നമ്മളൊരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഒരു ഗെയിമിംഗ് വീഡിയോ അല്ല. ഓക്കെ, ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗെയിമിംഗ് ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഗെയിമിംഗ് ചെയറൊക്കെ മേടിക്കാനിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് റെഫറൻസ് എടുക്കാൻ പാകത്തിനുള്ള ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. ഒരു ഗെയിമിംഗ് ചെയറിന് രണ്ട് ദിവസം മുമ്പാണ് ഇട്ടത്. ഇന്ന് നമ്മൾ കുറച്ച് ഗെയിമിംഗ് ഗാഡ്ജറ്റുകൾ ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ മേടിച്ച ഗെയിമിംഗ് ചെയർ MSI ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതും MSI കുറച്ച് ഗെയിമിംഗ് ഗീറുകൾ, അതായത് ഗെയിമിംഗ് ആക്സസറീസുകൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ യൂസുകൾ, ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമുള്ളൂ. ഒരിക്കലും ഒരു ഫുൾ കംപ്ലീറ്റ് റിവ്യൂ അല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ വീട്ടിലിരുന്നാണ്, വീടിൻ്റെ പുറത്തിരുന്നാണ് ഈ സംഭവമൊക്കെ ചെയ്യണത്. അവിടെ ചക്കി ഇരുന്ന് ഉറങ്ങണണ്ട, പാവൻ ചക്കി. ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ വന്നേക്കണ ആളെ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ വന്നപ്പോൾ തൊട്ട് അവിടെ കിടന്ന് ഉറക്കാണ്. ചക്കി പിള്ളേരൊക്കെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ചക്കിയുടെ പിള്ളേരെയൊക്കെ നിങ്ങൾ ഉറക്കുന്നുണ്ട് എന്ന് വിചാരിക്കണം. നമ്മുടെ വ്ലോഗ് ചാനലിൽ കുറച്ച് നാളെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചക്കീനെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചക്കീനെയൊക്കെ പരിചയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ലോഗ് ചാനൽ നോക്കി അറിയാം. കാരണം മിക്ക വീഡിയോകളിലും ഉണ്ട് ചക്കിയും മീശയും എല്ലാവരും. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകണം. ഓൾറെഡി അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വലിയ പെട്ടി ഞാൻ പൊട്ടിച്ചേർന്നു. അപ്പോൾ പെട്ടിയിൽ ഇനി വലിയ കാര്യമായിട്ട് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കാം, കാരണം അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. മീൻസ് എന്തെങ്കിലും പെട്ടി വന്നാൽ, അല്ലെങ്കിൽ എന്ത് സംഭവം വന്നാൽ ഞാൻ ഇവിടെ ഇരുന്നാണ് അൺബോക്സ് ചെയ്യുക. എൻ്റെ റൂം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, വലിയ ഏരിയയോ സ്പേസോ ഉള്ള റൂമൊന്നുമല്ല. അപ്പോൾ അവിടെ വെട്ടക്കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഔട്ട്ഡോർ മീൻസ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, അതായത് നടുമുറ്റം എന്നൊക്കെ പറയണ പോലെ വീടിൻ്റെ ഫ്രണ്ടിലെ എന്താണ് വരാന്തയിൽ ഇരുന്നിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യണത്. എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ എന്താണ്, വലിയ ഹൈടെക് അൺബോക്സിംഗ് ഒന്നും ആരും പ്രതീക്ഷിച്ചിരിക്കരുത്. ജസ്റ്റ് നമ്മൾ മേടിക്കുന്ന ഗെയിമിംഗ് ഗാഡ്ജറ്റുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമുള്ളൂ. ഓക്കെ, ഞാൻ ഇനി കഥ പറഞ്ഞധികം ഓവറാക്കണില്ല. പെട്ടി കൊണ്ട് തുറക്കാം. പെട്ടി ഓപ്പൺ ചെയ്താൽ നമ്മുടെ സാധനം കിട്ടും. കുറച്ച് സംഭവങ്ങളുണ്ട്. ആദ്യം ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കാം ഗൈസ്. ആദ്യമേ തന്നെ MSI കാണാൻ പറ്റുന്നില്ലേ, MSI GD20 എന്ന് പറയുന്ന ഒരു മൗസ് പാഡ്, ഗെയിമിംഗ് മൗസ് പാഡാണ് അത്. എഗിൽറ്റി GD20 എന്ന് പറയുന്ന ഗെയിമിംഗ് മൗസ് പാഡ്. നെക്സ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ, അടുത്തതായത് MSI തന്നെ ഒരു ഗെയിമിംഗ് മൗസാണ് ഗൈസ്. അതെ, ഗെയിമിംഗ് മൗസാണ്. അത് കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെ പൊളിക്കുക. ഓക്കെ, MSI ക്ലച്ച് GM30 എന്ന് പറയുന്ന ഗെയിമിംഗ് മൗസാണ് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൗസ് പാഡായിട്ടുണ്ട്, മൗസ് പാഡിന് മുകളിൽ വെക്കാനായിട്ടുള്ള ഒരു മൗസുമായിട്ടുണ്ട്, അതും MSI GM30 എന്ന് പറയുന്ന. ഓക്കെ, ഇനി നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, പൊളി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് MSI GH50 എന്ന് പറയുന്ന ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ഓക്കെ, ഇമ്മേഴ്സ് GH50 എന്ന് പറയുന്ന ഗെയിമിംഗ് ഹെഡ്സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ്. ഓക്കെ, ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമായിട്ട് നമ്മളൊന്ന് ചെയ്യണമല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗെയിമിംഗ് ഗീറുകളാണ് ആവശ്യം. അപ്പം നല്ല നല്ല കിടിലും വീഡിയോകളും നല്ല നല്ല ഔട്ടൊക്കെ കിട്ടാനായിട്ട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ വേണം. അതിനായിട്ടാണ് ഇനി അടുത്തായിട്ട് നമ്മളൊരു കീബോർഡ് കിട്ടിയിട്ടുണ്ട്. കീബോർഡ് MSI തന്നെ വിഗർ GK50 Elite എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡ്. ഓക്കെ, മെക്കാനിക്കൽ കീബോർഡാണ്, ഗെയിമിംഗ് കീബോർഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ്. വേറെ പെട്ടിയിലും എല്ലാം ഉണ്ടാകും, വേറെ പെട്ടിയിലും ഒന്നുമില്ല ഗൈസ്. മറ്റേ നമ്മുടെ ബബിൾസ്, ഹൈ, ഇത് പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയം പോണറില്ല, അത് കാരണം ഞാൻ പൊട്ടിക്കാൻ നിൽക്കണില്ല. നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു മൗസ് പാഡ് പൊട്ടിക്കാം. ഒരു ടേപ്പ്, ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല പെട്ടിയുള്ളതേ. ഇതാണ് നമ്മുടെ MSI
ഗെയിമിങ് മൗസ് പാഡ്, ആ ഒരു ഡ്രാഗന്റെ തലയും പടവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഏ നല്ല, നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴുള്ള ഒരു മണമല്ലേ, ആ ഒരു റബ്ബറിൻ്റെ മണമാണ്, റബ്ബറിൻ്റെ ഒരു നല്ല കിടിലും മണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഗൈസ്, ഇത് IMMERSE ഒരു ഗെയിമിങ് മൗസ് പാഡ്. വീട് വരുന്നതാണ് നമ്മുടെ ഗെയിമിംഗ് മൗസ്. മൗസ് പാഡ് എടുത്താൽ പിന്നെ നമ്മൾ എന്താ പൊട്ടിക്കേണ്ടത്, മൗസാണ് പൊട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തായിട്ട് മൗസ് പൊട്ടിക്കാം ഗൈസ്. മൗസ് പൊട്ടിക്കാൻ എന്നല്ല, മൗസിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാം. ആ ഇവിടെ ഗൈസ്, ഇത് ഞാൻ ഇപ്പോഴായിട്ട് ശ്രദ്ധിച്ചേ, എൻ്റെ അമ്മ കിടുപ്പെട്ടി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലച്ച് GM30 സ്റ്റൈലിഷ് UI ഷേപ്പ് ഇടുന്നൊക്കെ പറഞ്ഞ്. ഇത് ഗെയിമിംഗ് മൗസാണ്, അതുകൊണ്ട് തന്നെ എന്താണ് മറ്റേ എക്സ്ട്രാ കീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇതെങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഒരു യൂസർ മാനുവൽ, IMMERSE GM30 ഗെയിമിംഗ് മൗസ് എന്ന് പറഞ്ഞ് ഒരു യൂസർ മാനുവൽ ഉണ്ട്. വാറണ്ടിയുടെ ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നു, വാറണ്ടിയുടെ ഇതിലുണ്ടാവും, അറിയാം. അതെ, ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ക്ലച്ച് ഗെയിമിംഗ് മൗസ്. യെസ് ഗൈസ്, നമ്മളിതാ ഒരു ഗെയിമിംഗ് മൗസ് അങ്ങനെ എടുക്കാനായിട്ട് പോവുകയാണ്. കിട്ടിയിട്ട് IMMERSE ഉണ്ടാവും, IMMERSE ടാഗൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരു മൗസ് നമ്മുടെ. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് മൗസ്. ഇനി ഇത് പിടിച്ചൊക്കെ നോക്കുമ്പോൾ കയ്യിൽ ശരിക്കും കറക്റ്റ് ഒതുങ്ങണ ടൈപ്പാട്ടോ. ഇത്തിരി നോയിസി ആണെന്നുള്ളൂ, കണ്ടോ, ഇത്തിരി നോയിസി ആണ് സംഭവം. വേറെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും കാണില്ല, ചെറുതായിട്ടൊരു നോയിസ് ഉണ്ട്. ഇത് എപ്പോഴൊക്കെ വയറോ ഡിയാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കലക്കി. അപ്പോൾ നമ്മൾ അടുത്തായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെടുത്ത് മൗസ് പാഡ് അങ്ങനെ പൊട്ടിച്ച് പിന്നെ മൗസ് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് മൗസിൻ്റെ ആ ഇതാണ്. ഇനി ഇത് പൊട്ടിക്കണം, കീബോർഡ് പൊട്ടിക്കണോ അതോ ഹെഡ്സെറ്റ് പൊട്ടിക്കണോ, ഒരു കാര്യം ചെയ്യാം. അത്തള വിത്തള തവള ചീ ചുട്ടു മൈക്കിട ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി ഫൂ ഫൂ ഫൂ. യെസ്, കീബോർഡ്, കീബോർഡല്ല നമ്മൾ ഹെഡ്സെറ്റാണ് പൊട്ടിക്കാൻ പോണേ. അപ്പോൾ നമുക്കിനി ഇന്ന് ഇനി ഹെഡ്സെറ്റ് പൊട്ടിക്കാം. ഹെഡ്സെറ്റ് കണ്ടിട്ട് നല്ല ഹെഡ്സെറ്റിൻ്റെ മോഡൽ ഇത് IMMERSE എന്ന് പറയുന്നത് GH50 എന്ന് പറയുന്ന ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആട്ടോ. ഗെയിമിംഗ് ഹെഡ്സെറ്റ് തന്നെയാണ്, സാധാ ഹെഡ്സെറ്റ് അല്ല. തുറക്കാനുള്ള യെസ് ഗൈസ്, ഹെഡ്സെറ്റ്, ഇത് ഹെഡ്സെറ്റിൻ്റെ സൗണ്ടിൻ്റെ ഒക്കെ ആണെന്ന് കണ്ടോ, സൗണ്ട് മാറ്റണേ. 7.1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 7.1 സൗണ്ടൊക്കെ കിട്ടും പുള്ളി. മൈക്ക് മ്യൂട്ട് ചെയ്യണ സാധനം. പിന്നെ ഇത് മൈക്ക്, ഇതൊരു കവറുണ്ടല്ലോ, ഞാനേ ഈ കവറിൻ്റെ ഉള്ളിൽ എന്താ സംഭവം ഉള്ളതെന്നൊന്ന് തുറന്നു നോക്കട്ടെ. മൈക്കാണ് ഇത്, ഈ ഹെഡ്സെറ്റിൻ്റെ മൈക്കാട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു മൈക്ക് കിട്ടുന്നുണ്ട്, പിന്നെ കവർ ആസ് യൂഷ്വൽ ഒരു യൂസർ മാനുവലും എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളതിൻ്റെ ഒരു ഇത്. പിന്നെ ഇത് ഇവിടെ ഒരു ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് ബാഗ് കിട്ടി, പ്ലാസ്റ്റിക് കവറും കൊള്ളാം. പിന്നെ ഇത് നല്ല സീൽ ചെയ്യണ ഇതും. പിന്നെ ഇതൊരു ബാഗ് അമ്പോ, ഇത് കിടുവായിട്ടുണ്ട് ടേ. നമുക്ക് ഹെഡ്സെറ്റ് ഇട്ട് വയ്ക്കാനാണെന്നാണ് ഒരു ബാഗ്, നല്ല രസമുള്ളൊരു ബ്ലാക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാഗൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതുണ്ട്, നമ്മുടെ ഹെഡ്സെറ്റ് കാണിച്ചില്ല, മെയിൻ സാധനം എന്തേ, അതിൻ്റെ ഇതൊക്കെ നമ്മൾ തല്ലി പൊളിച്ചുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇതൊന്ന് വച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഇതാ എങ്ങനെയിരിക്കും നമ്മളെ ഹെഡ്സെറ്റ് വെച്ച് കഴിയുമ്പോൾ. എനിക്ക് തോന്നണു അത്യാവശ്യം വലുതുമല്ല, എന്നാൽ അധികം ചെറുതുമല്ല, ഒരു മീഡിയം റേഞ്ച്. ഇതിപ്പോൾ ചെവി അടഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ആനച്ചെവിയാണ്, അതായത് പാളച്ചെവി എന്നൊക്കെ പറയും, മധുക്കാച്ച ചെവിയാണ്. അപ്പോൾ എൻ്റെ ചെവിക്ക് സത്യം പറഞ്ഞത് കറക്റ്റാണ്, അതായത് ചെറുതുമല്ല എന്നാൽ വലുതുമല്ല, കറക്റ്റ് ചെവി ആയിരിക്കുക. അത് കാരണം എൻ്റെ ചെവി അടഞ്ഞ് എനിക്ക് വർത്തമാനം പറയണൊക്കെ തലയിൽ കേൾക്കണ പോലെ കേട്ടോ. ആ ഒരു സെറ്റപ്പാണ് ഉണ്ടോ, ഹൈ ഐ ചെവിയിലേക്ക് കാറ്റ് കയറിങ്ങനെ ഞെക്കുമ്പോൾ ആ ഒരു സ്പോഞ്ച് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിക്കൂടെ ഉള്ള ഉണ്ടോ ഈ ഒരു പൊസിഷനിൽ. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളതിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു തോന്നുന്നു. കണ്ടില്ലേ, നമ്മുടെ റെഗുലർ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. കറക്റ്റാണ്, നമ്മുടെ ഇത് ചാടിപ്പോവോ അധികം ടൈറ്റോ അങ്ങനെയൊന്നുമില്ല, ആപ്റ്റ്, കറക്റ്റ് ആപ്റ്റായിട്ടാണ് നമ്മുടെ തലയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി മൈക്ക് ഇത് ഈ ഇവിടെ ആയിട്ടാണ് വയ്ക്കുക, അത് ഞാൻ കാണിച്ചു തരാം. എന്നാ മൈക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, മൈക്ക് നമുക്കിവിടെ വളയ്ക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നതിൻ്റെ സമയത്ത് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് വെച്ചാൽ മൈക്കുമായിട്ടുണ്ട് സെറ്റ്, മറ്റേ
അച്ഛനത് പോരളിയ നല്ലതുണ്ട് കേട്ടോ അത്. അപ്പോൾ വർത്താനമൊക്കെ പറയുമ്പോൾ ഓ ഇത് വളക്കിയാൽ കറക്റ്റായിട്ടോ ഗൈസ്, നല്ല രസമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ഇനി മുതൽ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ ഗീറുകളെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഒന്നും പറയുന്നില്ല, കാരണം നമ്മളിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ പെട്ടി പൊട്ടിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് യൂസ് ചെയ്ത് നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണില്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്താൽ അത് കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റ് കീബോർഡ്, വിഗർ GK50 Elite എന്ന് പറയുന്ന കീബോർഡാണ്. ഇതും MSI തന്നെയാണ്. ഓക്കെ, എവിടെ ഇത് ഓക്കെ, അപ്പോൾ കീബോർഡൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ കീബോർഡ്. നല്ല നോയ്സ് ഉണ്ട്, അത്യാവശ്യം നോയ്സ് ഉണ്ട്. നോയ്സ് ഉണ്ടാവും കാരണം മെക്കാനിക്കൽ കീബോർഡ് ആണ്, ടക് 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 എന്ന് പറയുന്ന ഒച്ച ഉണ്ടാവും. പിന്നെ അതിലെന്താ ഉള്ളത്, ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ രണ്ട് കട്ട എക്സ്ട്രാ വന്നിട്ടുണ്ട്, കൺട്രോൾ ഓൾട്ട്, വേറെന്തെങ്കിലും എക്സ്ട്രാസ്, MSI പ്ലക്കർ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ കീബോർഡിൻ്റെ കീസ് പ്ലക്ക് ചെയ്യുന്ന സാധനമല്ലേ, അത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഞാൻ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് എടുക്കുള്ളൂ, ഇച്ചിരി കനത്തിലിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ കീബോർഡ്. ഇതും ലൈറ്റുള്ള ടൈപ്പാണ്, RGB ആണ്. ഓക്കെ, അതിൻ്റെ കേബിൾ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗെയിമിംഗ് ഗീറുകൾ. MSI ആണ് എടുത്തത്. നിങ്ങൾക്കറിയാം MSI എന്ന് പറഞ്ഞാൽ നല്ല ഒരു കിഡിലൻ, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഗീറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MSI പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇപ്പം അൺബോക്സ് ചെയ്തു എന്ന് പറഞ്ഞ് ഇത് അടിപൊളിയാവണമെന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവ്യൂ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇതെന്തായാലും ഒന്നും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, നേരെ ഇനി കൊണ്ടുപോയി ഞാൻ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ RGB മെക്കാനിസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ച് തന്നിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കറൻ്റ് ആമസോണിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം കോവിഡിൻ്റെ ഇതൊക്കെ കാരണം എസെൻഷ്യൽ ഐറ്റംസ് മാത്രമാണ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ നിലവിലെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ മാറി കോവിഡൊക്കെ കുറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം റെഡി ആകുമായിരിക്കും. പിന്നെ ആമസോണിൽ വരുമ്പോൾ നോക്കുക. ഇത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ടൈം പോലെ കയറി നോക്കാവുന്നതാണ്. ഇനി ഇതെല്ലാ സാധനങ്ങളും കൂടി നമുക്കിനി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ പോകരുത് എല്ലാവരും, നമുക്ക് കമ്പ്യൂട്ടറിൽ പോയി കണക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഗിയറുകളെല്ലാം ആക്സസറീസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡ്സെറ്റ് ഇട്ടോ. ഇതിലൊക്കെ RGB ലൈറ്റ് ഉണ്ട്, പിന്നെ പറഞ്ഞ മൈക്ക് ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ വച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കി, നല്ല അടിപ്പൻ എന്താ ബാസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലായിട്ടുള്ള റിവ്യൂ പറയാറായിട്ടില്ല, നമ്മൾ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും പൊട്ടിച്ച് ഇന്ന് ജസ്റ്റ് വച്ചല്ലേ നോക്കിയുള്ളൂ. പിന്നെ നമുക്കിവിടെ അതെ നമ്മുടെ മൗസ് ഇട്ടോ. മൗസ് നല്ല സ്മൂത്താണ്, കയ്യിൽ ഒതുങ്ങുന്നതാണ്. അതെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടോ ഇത്തിരി ചെറിയ രീതിയിലൊരു നോയ്സ് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ നമ്മുടെ കീബോർഡ് RGB തന്നെയാണ് കീബോർഡും. അപ്പോൾ കീബോർഡ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു നോയ്സ് ഉണ്ട്, ആ മെക്കാനിക്കലിൻ്റെതായിട്ടുള്ള ഒരു നോയ്സ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിംഗ് ഗിയർസ്, നമ്മുടെ MSI ചെയറും. അപ്പോൾ എന്തായാലും നമ്മൾ പൊളിയാക്കി വച്ചിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു ആക്സസറീസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കുഴപ്പമില്ല. യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം, ലൈവ് സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കീബോർഡും മൗസും ഹെഡ്സെറ്റൊക്കെ മേടിക്കാനിരിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നല്ല കിഡിലൻ ഗെയിമിംഗ് വീഡിയോയുമായി കാണാൻ കഴിയും. എല്ലാവർക്കും എല്ലാ മുത്തുമണികൾക്കും ഗുഡ് ഗുഡ്.
Goodbye guys, take care.